Hello friends, welcome back to Samuchis. In the end of the snack in the recipe, my tana American mother, Valare Korache ingredients of a chip, Pygonerate chai, cupum kaika, but are easy to chay the decamatuna, the lacris patriot snack in the recipe and in the chain. In the Thairaki, the story of the Vicamatuna recipe, number the wheat lurus take or one and the arcaca could come at a little snack of woodyana. Upon the Kandamokalo, Enganiana. നല്ല ക്രിസ്പി സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ 1 ടീസ്പൂൺ അജ്വൈനാണ് ചേർത്ത് കൊടുക്കുന്നത്. അയമോദകമില്ലേ, അയമോദകം അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ എള്ള്, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം കേട്ടോ. അടുത്തായിട്ടതിനകത്തേക്ക് ഇതേപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും ഈ മൈദയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ മിക്സ് ആക്കാം. മൈദയും നെയ്യും നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രമേ വേണ്ടി വന്നുള്ളൂ കേട്ടോ അതിനകത്തേക്ക്. ഇനി ഇത് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് വളരെ കുറച്ച് അളവിലേ ചെയ്യുന്നുള്ളു. നമുക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ മൈദ കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് കാര്യം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാവ് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടതേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വളരെ നൈസായിട്ടുള്ളൊരു ഷീറ്റായിട്ടൊന്ന് ഒരു തിൻ ഷീറ്റായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോന്ന് വീതം പരത്തിയെടുത്താൽ മതി. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ തന്നെ ആയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ഈ ഷീറ്റ് മുഴുവനും തേച്ച് പിടിപ്പിക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ വിതറി കൊടുക്കുക. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ ഈ ലെവലിൽ വേണം മടക്കിയെടുക്കാനായിട്ട്. ഇവിടെ വേണം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അടുത്തായിട്ട് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക, മൈദ വിതറി കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ പരത്തുക. വീണ്ടും എണ്ണ തടവി കൊടുക്കുക. വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യം ചെയ്ത അതേ രീതിയിൽ എണ്ണയും മൈദയും മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുക, അതിൻ്റെ പുറത്തേക്ക് ഇവിടുന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ നീളത്തിൽ പരത്തുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിനി എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കുക. എന്നിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്കിത്
എണ്ണയിൽ എടുത്ത് മാറ്റാൻ കേട്ടോ. പിടിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇത് സ്പൈസി ആയിട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ ചില്ലി പൗഡറോ ചേർത്താൽ മതി കേട്ടോ. ഞാൻ പക്ഷേ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. അത് ചേർത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കരിഞ്ഞു പോകാതെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരേ ലെവലിൽ എല്ലാ സൈഡും ഫ്രൈ ആയി കിട്ടും. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.